നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദി ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ള ചാപ്റ്ററാണ് അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ന്യൂക്ലിയസിനെ കുറിച്ചാണ് ഒരു സെല്ലിന് പ്രധാനമായിട്ട് മൂന്ന് പാർട്ടുകൾ ഉണ്ടാവും സെൽ മെമ്പ്രൈൻ സൈറ്റോപ്ലാസം ന്യൂക്ലിയസ് ഇനി നമുക്ക് പറയാനുള്ളത് സൈറ്റോപ്ലാസത്തെ കുറിച്ചാണ് നമ്മൾ ഉള്ളിത്തൊലിയിലെ കോശം നമ്മൾ കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിലൊരു എം ടി സ്പേസ് ഒരു സെൽ മെമ്പറൈൻ ഉണ്ട് സെൻ്ററിൽ നമ്മൾ സ്റ്റെയിൻ ചെയ്തിട്ട് നമുക്ക് ന്യൂക്ലിയസ് കാണാൻ കഴിയും അതിനിടയ്ക്കുള്ള ഒരു ഭാഗം ആ ഭാഗമാണ് നമ്മൾ സൈറ്റോപ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത് അതൊരു ഫ്ലൂയിഡ് കണ്ടൻ്റാണ് പ്ലാസ്മ മെമ്പ്രയനും അതേപോലെ തന്നെ ന്യൂക്ലിയസിനും ഇടയിലായിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ് ഒരു ജെല്ല് പോലുള്ള സെൻ ആണ് സൈറ്റോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ജെല്ല് കണ്ടിട്ടില്ലേ ഒരു ജെല്ല് മോഡലിലുള്ള സാധനമായിട്ടാണ് സൈറ്റോപ്ലാസ്റ്റ് ഉണ്ടാവുക നമ്മളിപ്പോൾ ഒരു കോഴിമുട്ടയാണ് സങ്കല്പിക്കുന്നതെങ്കിൽ അതിൻ്റെ വെള്ള ഭാഗം നമ്മൾ വൈറ്റ് എന്ന് പറയാറില്ലേ അതാണ് സൈറ്റോപ്ലാസ് എന്ന് പറയുന്നത് ഈ സൈറ്റോപ്ലാസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഒരു സെല്ലിൻ്റെ വളരെ പ്രധാനപ്പെട്ട പാർട്ടാണ് സൈറ്റോപ്ലാസ്സം ഈ സൈറ്റോപ്ലാസ്സിലാണ് സെൽ ഓർഗനൽസ് ഉണ്ടാവുക സെൽ മെംബ്രൈനുള്ള സെൽ മെംബ്രൈനിൽ എൻക്ലോസ് ചെയ്തിട്ടുള്ള ഈ സൈറ്റോപ്ലാസത്തിലാണ് സെൽ ഓർഗനൽസ് ഉണ്ടാവുക സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത് ഒരു പ്രോ കാറിയോട്ടിക് സെല്ലിൻ്റെ രൂ കാറിയോട്ടിക് സെല്ലിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ പഠിച്ചതാണ് അല്ലെങ്കിൽ യു സെല്ലിനാണ് സെൽ ഓർഗനൽസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു യുക്കാറിയോട്ടിക് സെല്ലാണെങ്കിൽ അതിൻ്റെ സൈറ്റോപ്ലാസത്തിലാണ് സെൽ ഓർഗനൽസ് ഉണ്ടാവുക ഈ സെല്ലിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കുന്നത് വ്യത്യസ്ത സെൽ ഓർഗനൽസ് ആണ് ഓരോ ഫങ്ഷനും വ്യത്യസ്ത സെൽ ഉണ്ടാവും ഈ ഓർഗനലുകളാണ് ആ സെല്ലിൻ്റെ എല്ലാ ഫങ്ഷൻസും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതേസമയം അത് പ്രോക്കാറിയോട്ടിക് ആണെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞ പോലെ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് അതിന് കാണാൻ വേണ്ടി കഴിയില്ല നമുക്ക് സെൽ ഓർഗനൽസിനെ കുറിച്ച് നോക്കാം സൈറ്റോപ്ലാസ്റ്റിനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ ന്യൂക്ലിയസ് ന്യൂക്ലിയർ മെമ്പർ ന്യൂക്ലിയസിൻ്റെയും സെൽ മെമ്പറിൻ്റെയും ഇടയിലുള്ള ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ് സൈറ്റോപ്ലാസം ഒരു സെല്ലിൻ്റെ എല്ലാ സെൽ ഓർഗനൽസും ഉൾപ്പെടുന്നത് ഈ സൈറ്റോപ്ലാസ്റ്റിലാണ് ഇനി എന്താണ് സെൽ ഓർഗനൽസ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് സെൽ ഓർഗനൽസ് എല്ലാ സെല്ലിൻ്റെയും എല്ലാ സെല്ലിനും ഒരു മെമ്പറൈൻ ബൗണ്ടായിട്ടുള്ള ഒരു പാർട്ട് പാർട്ടുണ്ടാവും അതിൻ്റെ സൈറ്റോപ്ലാസത്തില് ചിലതൊക്കെ പ്രത്യേകമായിട്ട് മെമ്പറൈൻ ബൗണ്ട് ആയിക്കും ചിലതും അങ്ങനെ മെമ്പറൈൻ ബൗണ്ട് ആയിക്കില്ല മൊത്തത്തിൽ ഇങ്ങനെ സ്കാറ്റേഡ് ആയി കിടക്കുന്ന കുറേ പാർട്ടിക്കിൾസ് അതിനാണ് നമ്മൾ സെൽ ഓർഗനൽസ് എന്ന് വിളിക്കുന്നത് ഈ സ്കാറ്റഡ് ആയിട്ട് കാണുന്ന സാധനങ്ങളെല്ലാം ഈ സെല്ലിൻ്റെ ഓരോ ഫങ്ഷൻസ് ചെയ്യുന്ന സാധനങ്ങളായിക്കും സെല്ലിനാവശ്യമായ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെല്ലിനാവശ്യമായ ഫാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെല്ലിനാവശ്യമായ റൈബോസോംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെ വ്യത്യസ്ത ഫങ്ഷനുകൾ ചെയ്യുന്ന സാധനമാണ് ഈ സെൽ ഓർഗനൽസിൽ സ്കാറ്റഡ് ആയിട്ട് കിടക്കുന്ന സെ സൈറ്റോപ്ലാസ്സിൽ ആയിട്ട് കിടക്കുന്ന സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ പറഞ്ഞു യു കാരോട്ടിക് സെല്ലിൻ്റെ മാത്രം പ്രത്യേകതയാണ് പ്രോ കാരോട്ടിക് സെല്ലു നമുക്കിത് കാണാൻ വേണ്ടി കഴിയില്ല ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നമ്മളൊരു സെല്ലിനെ ഡിവൈഡ് ചെയ്തതിന് ശേഷം നോക്കി നോക്കിക്കഴിഞ്ഞാലേ നമുക്കിത് കാണാൻ കഴിയും അത് നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഹൈ മാഗ്നിഫിക്കേഷനുള്ള മൈക്രോസ്കോപ്പ് അയക്കണം ഇലക്ട്രോ മൈക്രോസ്കോപ്പ് പോലുള്ള ഹൈ മാഗ്നിഫിക്കേഷനുള്ള മൈക്രോസ്കോപ്പ് കൊണ്ടേ നമുക്ക് കാണാൻ വേണ്ടി കഴിയുള്ളു ചില പ്രധാനപ്പെട്ട സെൽ ഓർഗനൽസുകളാണ് എൻഡോപ്ലാസ്മിക് റെഡിക്കുലം ഗോൾഗി അപ്പാരറ്റസ് ഓരോന്നിനും അതിൻ്റെ ഫങ്ഷൻസ് ഉണ്ട് കേട്ടോ ഓരോന്നിനും അതിൻ്റെ ഫങ്ഷൻസ് ഉണ്ട് എൻഡോപ്ലാസ്മിക് റെഡിക്കുലം ഗോൾഗി അപ്പാരറ്റസ് ലൈസോസോംസ് മൈറ്റോകോൺട്രിയ പ്ലാസ്റ്റിഡ്സ് പ്ലാസ്റ്റിഡ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട സെൽ ഓർഗനസുകൾ നമുക്ക് ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻഡോപ്ലാസ്മിക് റെഡിക്കുലത്തെക്കുറിച്ചാണ് എൻഡോപ്ലാസ്മിക് റെഡിക്കുലം ഇത് ഷോർട്ടായിട്ട് നമ്മൾ ഇ ആർ എന്ന് പറയും എൻഡോപ്ലാസ്മിക് റെഡിക്കുലത്തിൻ്റെ ഷോർട്ടായിട്ട് നമ്മൾ വിളിക്കുന്ന പേര് ഇ ആർ എന്നാണ് ഇ ആർ എന്താണ് ഇ ആറിൻ്റെ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ നോക്കുന്നത് ഇത് നമ്മളുടെ സെല്ലിലുള്ള സൈറ്റോപ്ലാസത്തിലെ ഏകദേശം ഭാഗങ്ങളിൽ കവർ ചെയ്ത് കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ് ഒരു ലാർജ് നെറ്റ്വർക്കാണ് നെറ്റ് ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു സൈറ്റ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസ്സിന് എല്ലാ ഭാഗത്തും അപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് എന്ന് വിളിക്കുക ഇതിൽ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാകും അതേപോലെ തന്നെ ഒരു നീണ്ട ബാഗ് ബാഗ് ബസൽസ് പോലുള്ള ബാഗ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാകും ചിലത് ട്യൂബ് പോലെ ഉണ്ടാകുക ചിലത് വലിയ ബാഗ് പോലെ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും വലിയ ബാഗ് എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കണം ഇതൊരു സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിനുള്ളിലുള്ള പാർട്ടാണ് സെല്ല് തന്നെ നമുക്ക് മൈക്രോസ്കോപ്പ് കൊണ്ടേ കാണാൻ കഴിയുള്ളൂ അപ്പോൾ അതിനനുസരിച്ചാണ് ഇതിൻ്റെയൊക്കെ വലിപ്പം ഉണ്ടാവാം അപ്പോൾ ഇ എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെഡിക്കുലം എന്ന് പറയുന്നത് ഇ ആർ ഇസ് എ ലാർജ് നെറ്റ്വർക്ക് ഓഫ് മെമ്പറൈൻ ബൗണ്ട് ട്യൂബ്സ് ആൻഡ് ഷീറ്റ്സ് മെമ്പറൈൻ ബൗണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ഒരു മെമ്പറൈൻ ഉണ്ടാവും സെൽ മെമ്പറൈൻ ന്യൂക്ലിയർ മെമ്പറൈൻ പോലെ എൻഡോപ്ലാസ്മിക് റെഡിക്കുലത്തിന് ഒരു മെമ്പറൈൻ ഉണ്ടാവും അങ്ങനെയുള്ള ട്യൂബ് അല്ലെങ്കിൽ ഷീറ്റ് ബാഗ് പോലുള്ള സ്ട്രക്ചർ ഇറ്റ് ലുക്സ് ലൈക്ക് ലോങ് ട്യൂബ് ട്യൂബിൾസ് ഓർ റൗണ്ട് ഓർ ഒബ്ലോങ് ബാഗ്സ് ബെസിൽസ് ആയിട്ട് നമുക്കിത് കാണാൻ വേണ്ടി കഴിയും ഈ ഇആർ മെമ്പറൈൻ എന്ന് പറയുന്നത് നമ്മളുടെ പ്ലാസ്മ മെമ്പറൈൻ്റെ അതേ സ്ട്രക്ചർ തന്നെയാണ് സ്ട്രക്ചറും ഫംഗ്ഷനും ഒക്കെ പ്ലാസ്മ മെമ്പറൈൻ്റെ അതേ ഫങ്ഷൻ തന്നെയാണ് ഈ ഇആറിൻ്റെ മെമ്പറൈനും ഉണ്ടാവാം രണ്ട് ടൈപ്പ് മെമ്പറൈനാണ് ഈ എന്താ എൻഡോപ്ലാസ്മിക് റെഡിക്കുലാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് റഫ് എൻഡോപ്ലാസ്മിക് റെഡിക്കുലം ആർ ഇ ആറും മറ്റൊന്ന് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെഡിക്കുലം ആസ് ആർ ഇ ആറും എസ് ഇ ആറും ഇനി എന്തുകൊണ്ടാണ് ഇതിനെ ആർ ഇ ആർ അല്ലെങ്കിൽ എസ് ഇ ആർ എന്ന് വിളിക്കുന്നതെന്നാണ് ആർ ഇ ആർ ലുക്സ് റഫ് അണ്ടർ എ മൈക്രോസ്കോപ്പ് ബിക്കോസ് ഇറ്റ് ഹാസ് എ പാർട്ടിക്കിൾസ് കാൾഡ് റൈബോസോംസ് അറ്റാച്ച്ഡ് ടു ഇറ്റ് സർഫസ് ആർ ഇ എന്തുകൊണ്ടാണ് റഫ് എൻഡോപ്ലാസ്മിക് റെഡിക്കുലെന്ന് വിളിക്കുന്നതെന്ന് പറയുന്നത് ആർ ഇ ആർ ലുക്സ് റഫ് അണ്ടർ എ മൈക്രോസ്കോപ്പ് ബിക്കോസ് ഇറ്റ് ഹാസ് എ പാർട്ടിക്കിൾസ് സ്ക്വാൾഡ് റൈബോസോംസ് റൈബോസോംസ് എന്ന് വിളിക്കുന്ന ഒരു പാർട്ടിക്കിൾ ഈ ആർ ഇ ആറിൻ്റെ പുറത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും മനസ്സിലായില്ലേ നമ്മൾ പിന്നെ എൻഡോപ്ലാസ്മിക് റെഡിക്കുലത്ത് രണ്ട് ടൈപ്പായിട്ട് തിരിക്കുകയാണ് ഒന്ന് ആർ ഇ ആറും മറ്റൊന്ന് എസ്ഇ ആറും ഇതൊരു സ്ഥലത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൽ ആർ എന്ന് വിളിക്കുന്ന എൻ്റെ പ്ലാസ്മിക് റെഡിക്കുലത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ സർഫസിൽ റൈബോസോംസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ആ റൈബോസോംസ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റഫായിട്ട് തോന്നും അല്ലെ നമ്മൾ സാധനം സ്മൂത്ത് റഫ് സങ്കല്പിച്ചാൽ മതി ഒരു കണ്ണാടി വളരെ സ്മൂത്താണ് അതേസമയം ഒരു ശരിക്കും തേച്ച തേക്കാത്ത ഒരു ചുമര് അത് റഫാണ് ആ വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി ഏകദേശം അതേപോലെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് ഒരു റഫ് പോലെ റഫായിട്ടിത് തോന്നും എല്ലാ ആക്റ്റീവ് സെല്ലിലും നമുക്ക് ഈ റൈബോസോംസ് കണ്ടെത്താൻ കഴിയും ഈ റൈബോസോംസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് പ്രോട്ടീൻ മാനുഫാക്ചറിൻ്റെ സ്ഥലം ഒരു സെല്ലിൽ ആവശ്യമായ പ്രോട്ടീനിൻ്റെ മാനുഫാക്ചറിങ് കംപ്ലീറ്റ് നടക്കുന്നത് ഈ എൻഡോപ്ലാസ്മിക് റെഡിക്കുലത്തിൽ വെച്ചാണ് മനസ്സിലായില്ലേ ദ മാനുഫാ ദ സൈറ്റ്സ് ഓഫ് പ്രോട്ടീൻ മാനുഫാക്ചർ അതാണ് എൻഡോപ്ലാസ്മിക് റെഡിക്കുലം ഇനി ഇങ്ങനെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പ്രോട്ടീന് ആ സെല്ലിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവശ്യാനുസരണം എത്തിക്കും അതിനു വേണ്ടിയിട്ടാണ് എന്ത് ഇതൊരു നെറ്റ്വർക്ക് സ്ട്രക്ചറായിട്ട് മാറിയിട്ടുള്ളത് നമ്മൾ ബ്ലഡ് വെസൽസൊക്കെ പോലെ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ എല്ലാ ഭാഗത്തും ഇതുണ്ടാവും അപ്പോൾ സെല്ലിനുള്ളിൽ എവിടെയൊക്കെയാണോ പ്രോട്ടീൻ ആവശ്യം എവിടെയൊക്കെ ഇത് ആവശ്യത്തിന് പ്രോട്ടീന് എത്തിച്ചു കൊടുക്കും ഇനി സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെഡിക്കുൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ മുകളിൽ റൈബോസോംസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് തോന്നും ഇത് എസ് ഇ ആർ സഹായിക്കുന്നത് മാനുഫാക്ചർ ഓഫ് ഫാറ്റ് മോളിക്കൂൾസ് ഓർ ലിപ്വിഡ്സ് സെല്ലിൻ്റെ ഫങ്ഷൻസിന് വളരെ പ്രധാനപ്പെട്ട രണ്ട് സാധനങ്ങളാണ് ഫാറ്റും മോളിക്കൂൾസും അതേപോലെ ലിപ്പിഡ്സും ഈ രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എസ് ഇ ആർ ആണ് സെൽ മെമ്പറിൻ്റെ നിർമ്മാണത്തിനും ഈ ലിപ്പിഡ്സ് സഹായിക്കുന്നുണ്ട് ഈ പ്രോട്ടീൻസും ലിപ്പിഡ്സും സെൽ മെമ്പ്രൈൻ്റെ നിർമ്മാണത്തിനും സെല്ലിനെ സഹായിക്കുന്നുണ്ട് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെല് സെല്ലിൻ്റെ സെൽ മെമ്പ്രൈൻ്റെ നിർമ്മാണത്തിന് പോലും ഉപയോഗിക്കപ്പെടുന്ന സാധനമാണ് പ്രോ പ്രോട്ടീൻസും ലിപ്വിഡ്സും അത് നിർമ്മിക്കുന്നത് എസ്ഇ ആർ ആണ് ഈ പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേര് മെംബ്രെയിൻ ബയോജനസിസ് എന്നാണ് മെംബ്രെയിൻ ബയോജനസിസ് മെമ്പ്രെയിൻ ബയോജനസിസ് ഏത് പ്രോസസ്സ് എസ് ഇ ആറ് ഫാറ്റ് അതേപോലെ ലിപ്പിഡ്സ് മോളിക്കൂള് നിർമ്മിക്കുകയും അതുപയോഗിച്ച് സെല്ലിൻ്റെ സെൽവാൾ നിർമ്മിക്കുകയും ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മെമ്പ്രെയിൻ ബയോജനസിസ് ഓക്കെ അതുപോലെ തന്നെ ഈ ലിപ്വിഡ്സും പ്രോട്ടീൻസുമാണ് എൻസൈമുകൾ ഹോർമോണുകളൊക്കെ നമ്മളെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ് എൻസൈം എന്താണ് ഹോർമോൺ നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കും നമ്മളെ ഉമിനീര് ഒരു എൻസൈമാണ് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അതേപോലെ ഹോർമോണുകളുടെയും അതേപോലെ എൻസൈമിൻ്റെയും ഒക്കെ പ്രൊഡ്യൂസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഈ എസ് ഇ ആർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിപ്വിഡ്സ് അതേപോലെ പ്രോട്ടീനൊക്കെ സഹായിക്കും അപ്പോൾ ഒരു സെല്ല് തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഇആർ എന്ന് പറയുന്നത് അതിൻ്റെ അപ്പിയറൻസിലും ഫംഗ്ഷൻസിലും എല്ലാ രീതിയിലും ഒരു സെല്ലിനുള്ളിൽ തന്നെ വളരെയധികം വ്യത്യസ്ത പുലർത്തുന്ന ഒരു സാധനമാണ് ഇ ആർ ഇ ആറിന്റെ ചെറിയൊരു ചിത്രമാണ് നമ്മൾ മൊത്തത്തിലുള്ള ഒരു സെൽ ഓർഗാനൽസിന്റെ ചിത്രമാണ് ഒരു ആനിമൽ സെല്ലിലുള്ള സെൽ ഓർഗാനിൽസ് അപ്പോ നമുക്ക് ചുരുക്കത്തിൽ എന്ത് പറയാം ഇആറിൻ്റെ ഫങ്ഷൻ ദ ഇയാറിൻ്റെ മറ്റൊരു ഫങ്ഷൻ എന്ന് പറയുന്നത് സെർവ് ആസ് എ ചാനൽ ഫോർ ദി ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് പ്രധാനമായിട്ട് പ്രോട്ടീൻ ബിറ്റ്വീൻ വേരിയസ് റീജിയൻസ് ഓഫ് ദി സൈറ്റോപ്ലാസം ഓർ ബിറ്റ്വീൻ ദി സൈറ്റോപ്ലാസം ആൻഡ് ദി ന്യൂക്ലിയസ് നമ്മൾ ഇആറിൻ്റെ പല ഫങ്ഷൻസ് പറഞ്ഞു അതിൽ ഒന്നാമത്തെ ഫംഗ്ഷനായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് ആർ ഇ ആറ് റൈബോസോംസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ എസ് സി ആർ ആർ ഇ ആർ ആണ് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ എസ് സി ആറിനെ കുറിച്ച് പറഞ്ഞു എസ് സി ആർ ആണ് പ്രോട്ടീൻസും അതേപോലെ ലിക്വിഡ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് സെല്ലിൻ്റെ സെൽ മെമ്പറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി വരെ ഉപയോഗിക്കാറുണ്ട് ഇനി മറ്റൊരു ഫംഗ്ഷനാണ് സർവാസ് ചാനൽ ഫോർ ദി ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ പ്രധാനമായിട്ട് പ്രോട്ടീനാണ് മറ്റ് മെറ്റീരിയലൊക്കെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി സെല്ലിൻ്റെ ഉള്ളിൽ സൈറ്റോപ്ലാസത്തിനുള്ളിൽ അതേപോലെ സൈറ്റോപ്ലാസം ന്യൂക്ലിയസിലേക്കൊക്കെ ഒരു ചാനലായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സൈറ്റോപ്ലാസ്മിക് ഫ്രെയിം വർക്ക് പ്രൊവൈഡിങ് എ സർഫസ് ഫോർ സം ഓഫ് ദി ബയോ കെമിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ദി സെൽ നമ്മളുടെ ഇ ആറ് ഒരു ഒരു സ്പേസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് എന്തിനു വേണ്ടിയിട്ട് പല രീതിയിലുള്ള സെല്ലിൻ്റെ ബയോ കെമിക്കൽ ആക്ടിവിറ്റീസ് നടത്തുന്ന ഒരു സൈറ്റായിട്ടും നമ്മൾ പറഞ്ഞു ട്യൂബും ഷീറ്റും ഒക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഷീറ്റിന് പുറത്തൊക്കെ പല രീതിയിലുള്ള കെമിക്കൽ പ്രോസസ്സുകൾ സെല്ലിൻ്റെ ബയോ കെമിക്കൽ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് നമ്മുടെ വെട്രൈറ്റ് എന്ന് വിളിക്കുന്ന ജീവികളുണ്ടല്ലോ നട്ടലുള്ള ജീവികൾ അങ്ങനെയുള്ള ജീവികളുടെ ലിവർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ ഉൾപ്പെടെയുള്ള ജീവികളുടെ ലിവർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് പ്രധാന ഫംഗ്ഷൻ നമ്മുടെ ലിവറിൻ്റെ പ്രധാനപ്പെട്ടൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കെമിക്കൽസാണ് നമ്മളുടെ ശരീരത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളുടെ ലിവർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് പറയാറുണ്ടെങ്കിലൊക്കെ ന്യൂഷൽ സിറ്റുവേഷനിലൊക്കെ നമ്മൾ വല്ല കോഴിയൊക്കെ ചാവൊക്കെ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മളതിനെ കൊല്ലുക അറക്കൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിവറൊന്നും കഴിക്കരുതെന്ന് കാരണം ആ ലിവറാണ് അതിനെത്തുന്ന വിഷപദാർത്ഥങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന ഭാഗം അപ്പോൾ ഇങ്ങനെ വിഷപദാർത്ഥങ്ങളെ പോയിസണസ് സബ്സ്റ്റൻസുകളെ ഡീടോക്സിഫൈയിങ് ചെയ്യുന്ന വെട്രബ്രേറ്റ്സിൻ്റെ ലിവറിൽ എസ് സി ആറ് വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഡ്രഗ്സ് അതേപോലെ പോയിസൺസൊക്കെ ഡീറ്റോക്സിഫയും ചെയ്യാൻ വേണ്ടിയിട്ട് എസ് സി ആറ് സഹായിക്കുന്നു എന്നർത്ഥം ഓക്കെ ഇപ്പോൾ പല ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു പോവാം ഒന്ന് വെർട്ടർ ബ്രൈറ്റ് ലിവറിൽ പോയിസൺസ് ഡ്രഗ്സ് ഒക്കെ ഡീ ടോക്സിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ചാനലായിട്ട് മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഉള്ള ഒരു ചാനലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സൈറ്റോപ്ലാസ്മിക് ഫ്രെയിം വർക്ക് പല ബയോ കെമിക്കൽ പോസ്സുകളുടെ ഒരു ഫ്രെയിം വർക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള വർക്കുകൾ ബയോ കെമിക്കൽ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ആയിട്ട് അതുപോലെ തന്നെ പ്രോട്ടീൻസ് ലിപ്വിഡ്സ് തുടങ്ങിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് റൈബോസോംസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആർ ഐ ആറ് റൈബോസോംസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്നുണ്ട് തുടങ്ങിയ ഫംഗ്ഷൻസൊക്കെയാണ് റൈബോസോംസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാനുണ്ട് ഇതൊക്കെയാണ് ഇ ആറിൻ്റെ പ്രധാന ഫംഗ്ഷൻസ്